ലോക അൾഷിമേഴ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ബേപ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഡോക്ടർ ടി പി മെഹറുഫ് രാജയെ ക്ലാസ് എടുത്തു. ബേപ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രം കോഴിക്കോട് കോർപ്പറേഷൻ ബേപ്പൂർ സോണലുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലോക അൾഷിമേഴ്സ് ദിനാചരണം ബേപ്പൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും കോഴിക്കോട് കോർപ്പറേഷൻ ബേപ്പൂർ സോണലിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്നു. മറവി രോഗത്തെ അറിയുക, അൾഷിമേഴ്സിനെ കുറിച്ച് ഓർക്കുക എന്ന ഈ വർഷത്തെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഡോക്ടർ മെഹറുഫ് രാജ് ക്ലാസ് എടുത്തു. രോഗം ബാധിച്ചാൽ തന്നെ തീവ്രതയിലേക്ക് പോകാതെ തടയുന്നതിനുള്ള മാർഗങ്ങൾ, ഭക്ഷണ ക്രമീകരണം, പരിചരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദമായി തന്നെ ഡോക്ടർ സംസാരിച്ചു. ഓർക്കാൻ ശ്രമിച്ചാലും നമുക്ക് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ സാധിക്കാത്ത മറവിയുടെ കയങ്ങളിലേക്ക് മനുഷ്യൻ നിബന്ധിക്കുന്നതിനെയാണ് നമ്മൾ ഈ അൽസീമർ എന്ന് പറയുന്നത്. അതായത് അത് മനുഷ്യൻ മുമ്പ് കാലഘട്ടത്തിൽ ഇല്ലാത്തൊരു സുഖം ഒരു പ്രശ്നമാണിത്. പക്ഷെ ഇപ്പോൾ കണ്ടമാനം കൂടി വരുന്നത് കാരണം എന്താണ്? ഇത് പ്രായം കൂടുന്നതോറും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ്. അപ്പോൾ പഴയ കാലത്ത് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മുടെ ദേശീയ ആയുധ ശരാശരി എന്ന് പറയുന്നത് 45 വയസ്സായിരുന്നു. 1947 മനുഷ്യൻ 45 വയസ്സോടെ ജീവിച്ചിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് കേരളീയർ 78 വയസ്സ് വരെ ജീവിക്കുന്നുണ്ട്. അപ്പൊ ഇനി പറയുന്നത് ഈ ശാസ്ത്രങ്ങളെ കണ്ടുപിടുത്തം കൊണ്ടാണ്, കൂടുതൽ കൂടുതൽ സാങ്കേതികമായ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടാണ് മനുഷ്യന്റെ ആയുസ് കൂടുന്നത്. അതുമാത്രമല്ല, അതിൽ ചെറുപ്പക്കാരാണ് മറവി ഉണ്ടാവുന്നത്. അതിൽ കുറെ വക്രീകരിച്ചിട്ടുണ്ട്. അതിനെതിരെ ശാസ്ത്ര നമ്മുടെ ഡോക്ടർമാരൊക്കെ പലപ്പോഴും പ്രതിഷേധിച്ചിട്ടുണ്ട്. ജനിതകമായ കാരണങ്ങളാൽ ഒരു കുടുംബത്തിൽ നേരത്തെ മറവി രോഗം വരുന്ന ഒരു പാരമ്പര്യമുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ പിൽക്കാലത്ത് വീട്ടിൽ തലമുറകളിലും നേരത്തെ മറവി രോഗം ബാധിക്കാമെന്നാണ്. ജനറ്റിക്കാണ്. സാധാരണഗതിയിൽ മറവി രോഗം വരുന്നത് സാമാന്യനെ പറഞ്ഞാൽ 65 വയസ്സിന് ശേഷമാണ്. 65 വയസ്സിന് ശേഷമുള്ള ആളുകളിൽ 10 ഒരാൾക്ക് മറവി രോഗം വരാൻ ചാൻസ് ഉള്ളത്. എന്നാൽ 85 വയസ്സിന് മുകളിലേക്കാവുമ്പോൾ നമുക്ക് അത് 3 ഒരാളെ ചുരുക്കും. 85 വയസ്സിന് മേലല്ല. അപ്പോൾ ഈ വൃദ്ധന്മാരെ, വയോജനങ്ങളെ, നമ്മളൊക്കെ വൃദ്ധന്മാരാണ്. ഞാൻ പിന്നെ 66 വയസ്സ് റണ്ണിങ്ങാണ്. അപ്പോൾ വയോജനങ്ങളെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ മൂന്ന് വർഗീകരണമാണ്. ഒന്ന് യങ് ഓൾഡ്, രണ്ട് മിഡിൽ ഓൾഡ്, മൂന്നാമത് ഓൾഡ് ഓൾഡ്. യങ് ഓൾഡ് എന്ന് പറഞ്ഞാൽ 60 മുതൽ 70 വയസ്സ് വരെ. അവർ മിക്കവാറും അത്യാവശ്യം നടക്കുവാനും ചിന്തിക്കുവാനും സ്വന്തം കാര്യങ്ങൾ നടത്തുവാനൊക്കെ പ്രാപ്തിയുള്ളവരായിരിക്കും. എന്നാൽ മിഡിൽ ഓൾഡ് എന്ന് പറഞ്ഞാൽ 70 മുതൽ 80 വയസ്സ് വരെ. അവരിലും കുറേയൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കും. ഒരു സ്ട്രോക്കൊക്കെ ഉണ്ടാവാം, 2-3 അറ്റാക്ക് വന്നിട്ടുണ്ടാവാം. കാരണം കുറെ പ്രശ്നം തീരുമാനം വന്നിട്ട് മുട്ട തിരിഞ്ഞു വേണ്ട, കഴുത്ത് തിരിഞ്ഞു വേണ്ടാന്ന്. എന്നാലും അവർ ഒപ്പിച്ച് നടക്കും. എന്നാൽ ഓൾഡ് ഓൾഡ് എന്ന് പറഞ്ഞ എബോവ് 80 ആണ്. അതിൽ ഒരു 20 മുതൽ 30% ആളുകൾ കിടപ്പിലാണ്. ഇവർക്ക് മൂത്രത്തിന് കൺട്രോൾ ഉണ്ട്, അല്ലാത്ത മറവില്ലെങ്കിൽ പോലും മൂത്രത്തിന് കൺട്രോൾ ഉണ്ട്. നമ്മൾ കാണുന്ന ഈ 85 വയസ്സ് 90 വയസ്സ് നടക്കുന്ന ആൾക്കാർ ഭൂരിഭാഗവും ആണുങ്ങളും പെണ്ണുങ്ങളും ഈ പാമ്പേഴ്സ് ഇട്ടാണ് നടക്കുന്നത്. നമുക്കത്രയൊരു കാര്യം അറിയാം. പാമ്പേഴ്സ് നമ്മളൊക്കെ അത്രയും കാലം ജീവിക്കുമെങ്കിൽ നമ്മളെയും കാത്തിരിക്കുന്ന വിധി മറ്റൊന്നല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ആ വാചകം സംസാരിച്ചത്. കോശങ്ങൾ നശിച്ചു പോകുന്നതിനാണ് മറവി രോഗം എന്ന് പറയുന്നത്, അൽസീമർ എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരിക്കലും തിരിച്ചുപിടിക്കാൻ സാധിക്കാത്ത നഷ്ടമാണ്. ഇറിവേഴ്സിബിൾ ചേഞ്ച്. അതൊരിക്കലും നമുക്ക് തിരിച്ചുപിടിക്കാൻ സാധ്യമല്ല. അത് മനുഷ്യൻ കൂടുതൽ കൂടുതൽ മോശമായ വളരെ അപകടകരമായ ഒരു ലിവിങ് വെജിറ്റേഷൻ, ഒരു ജീവനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ മനുഷ്യന്റെ, ഒരു ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ യാതൊരുവിധ ഗുണങ്ങളും സവിശേഷതകളും പ്രകടിപ്പിക്കുവാനോ പ്രവർത്തിക്കുവാനോ സാധിക്കാതെ മനുഷ്യൻ ഒരു ജീവിച്ചിരിക്കുന്ന ജീവശവം പോലെ ജീവിക്കുന്ന സന്ദർഭമാണ്. ഇത് കേരളത്തിലെ ഇനിയുള്ള തലമുറകൾ, ഇനിയുള്ള കാലഘട്ടങ്ങളിൽ വളരെയധികം ഗൗരവമായി കണ്ടമാനം അൽസീമർക്ക് രോഗികൾ വരാൻ പോകണം. ഇപ്പോൾ തന്നെ കേരളത്തിൽ ഈ 330 ചില്ലറ 1,000,000 ജനങ്ങളുള്ളതിൽ ഏകദേശം 2.5 ലക്ഷത്തോളം മറവി രോഗികളുണ്ട്, അൽസീമർ രോഗികളുണ്ടാണ്. അത് അടുത്ത 10 കൊല്ലം കൊണ്ട് തന്നെ ഡബിൾ. അപ്പൊ അത് 4 ലക്ഷം വന്നുകൊണ്ടിരിക്കുക. ലോകമൊട്ടാകെ 5.5 കോടി എന്ന് പറയുന്നത് 55 ദശലക്ഷം ആളുകൾക്ക് ഈ മറവി രോഗമുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏകദേശം 45 ലക്ഷത്തോളം ആളുകൾ മറവി രോഗമുണ്ട്. തലച്ചോറ് ഒരു പാത്രമാണെങ്കിൽ ആ പാത്രത്തിൽ പലതും നിറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും ഒഴിക്കണമെങ്കിൽ അത് കുറച്ച് വെള്ളം പുറത്തേക്ക് കളയണം. അപ്പോൾ ഓർമ്മയുടെ പാത്രം തലച്ചോറിൽ നിറയ്ക്കണമെങ്കിൽ പ്രായമുള്ള ആളുകൾക്ക് ചിലത് മറന്നേ പറ്റൂ. അത് മറവി അനുഗ്രഹമാണ്. നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളുടെ മരണം, നമുക്ക് വലിയ ദുരന്തം സംഭവിച്ചു പോയി, അതൊക്കെ ഓർമ്മിക്കാതിരിക്കാണ്ട് പ്രകൃതിയിൽ നമുക്ക് മറവി ഒരു അനുഗ്രഹമായിട്ട് വന്നിട്ടുണ്ട്. അത് മറവിയുടെ അനുഗ്രഹങ്ങളുടെ പ്രശ്നമാണ്, അതിന് നേരെ ഓപ്പോസിറ്റ് ഭാഗമാണ്. അപ്പോൾ അങ്ങനെ പ്രായമായ ആളുകളിൽ പ്രായം കൊണ്ടുണ്ടാകുന്ന അൽസീമർ അല്ലാത്ത ചെറിയ ചെറിയ മറവി പ്രശ്നങ്ങളാണെങ്കിൽ അത് അവർക്ക് ക്ലൂ കൊടുത്താൽ ഓർമ്മയുണ്ടോ? ഒരാൾ 65 വയസ്സായ അൽസീമർ ഇല്ലാത്ത ഒരാൾ വന്ന് പറയാൻ, സാറേ എനിക്ക് മറവി വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ എന്റെ താക്കോല് വെച്ച് മറന്നു പോകുന്നു, പൈസ വെച്ച് മറന്നു പോകുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോൾ, അപ്പൊ നമ്മൾ മക്കളോട് പറയും അവർക്ക് ക്ലൂ കൊടുക്കും, താക്കോൾ നിങ്ങൾ രാവിലെ എവിടെ വെച്ചിരുന്നു. അങ്ങനെ അവർ ക്ലൂ കൊടുത്ത് പരീക്ഷയിൽ എക്സാമിന്റെ കുട്ടിയെ കൊണ്ട് ബേജാർ കൊണ്ട് മറന്നു പോകുന്നത് പറയുന്നത് പോലെ നമുക്ക് ആരോട് പറയുക. അത് പ്രായത്തിന്റെ മറവിയാണ്, അത് റിട്രീവബിളാണ്, അത് തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. പ്രൊവൈഡ് യു ഗിവ് പ്രൂഫ്സ്, അതിനുള്ള ചില ഹിന്ദികൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ.
എന്ന അൽസീമർ ഉണ്ട്, അൽസീമർ രോഗിക്ക് നിങ്ങൾ എന്ത് ക്ലൂ കൊടുത്താലും എന്ത് സൂചന കൊടുത്താലും അയാൾ മറന്നു പോയത് തോന്നിക്കാണ്ടിട്ടില്ല. എനിക്ക് ഭയം തോന്നില്ല കേട്ടോ. 9 മണിക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, 9:30 വന്ന ആതിഥേയരോട് പറയുകയാണ് ഈ മനുഷ്യൻ എനിക്ക് മരുമകൾ ഭക്ഷണം തോന്നില്ല. അപ്പൊ ആൾ വാഗത എന്താ വിചാരിക്കുക, ഈ മരുമകൾ കോരെയാണെന്നില്ല. സത്യത്തിൽ അവർ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഹീസ് അനേബിൾ ടു റിക്കലക്ട് ഇറ്റ്, റിമെമ്പർ ഇറ്റ്, റിമിനിസ്സ് എന്നുള്ളതാണ്. അതാണ് ഈ മറവിയുടെ പ്രത്യേകത. ഇതിന് ധാരാളം കാരണങ്ങളുണ്ട്. മറവിൽ തന്നെ ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞത് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന മറവിയും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത മറവിയും. ഭേദമാക്കാൻ പറ്റാത്ത അതിഗുരുതരമായ മറവി രോഗമാണ് അൽസീമറും. എന്നാൽ ഭേദമാക്കാവുന്ന മറവികളുണ്ട്. ഉദാഹരണമായിട്ട് ഈ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി, തൈറോയ്ഡ് ഗ്രന്ഥി വീക്കമുണ്ടോ ഇല്ലാത്തതുകൊണ്ട് അതിന്റെ പ്രവർത്തനം കുറഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന രോഗമുണ്ടായാൽ പലപ്പോഴും മറവി ഉണ്ടാവാം. ഡിമെൻഷ്യ ഇസ് നോട്ട് ദി അതിന്റെ മാർക്കറ്റ് ഫ്യൂച്ചർ, മറന്നുപോകും. രോഗിക്ക് ഓർമ്മ ഉണ്ടാവില്ല, വിഷാദം ഉണ്ടാകാം, മുടി ഒഴിഞ്ഞു പോകും, പോലീസ് റഫാകും, തടി കൂടും, ശോധന ഉണ്ടാവില്ല. സ്ത്രീകളാണെങ്കിൽ അമിതമായ രക്തസ്രാവം ഉണ്ടാകും, മൂലക്കുഴിയുടെ അസുഖം ഉണ്ടാകും, ബ്ലീഡിംഗ് പി ആർ വയസ്സിലൂടെ മലം പോകുമ്പോൾ രക്തം പോകും. ഇതൊക്കെ ഈ ഹൈപ്പോതൈറോയിഡിസത്തിൽ മറവി ഉണ്ടാകും. പക്ഷെ ആ മറവി ഹൈപ്പോതൈറോയിഡിസം ചികിത്സയിൽ ഭേദമാക്കിയാൽ മാറുന്നതാണ്. പിന്നെയുള്ളത് വൈറ്റമിൻ ബി 12 ഡെഫിഷ്യൻസിയാണ്. വൈറ്റമിൻ ബി എന്ന് പറഞ്ഞത് അനേകം വിറ്റാമിനുകളുടെ ഒരു സമുച്ചയത്തെയാണ് ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ബി കോംപ്ലക്സ് എന്ന കൂട്ടം, അതിൽ B1 മുതൽ B12 വരെയുണ്ട്. B12 സൈനോകോബാളാൻ എന്ന് പറയുന്ന B12 വൈറ്റമിന്റെ കുറവുകൊണ്ട് ആ മറവി ഉണ്ടാവും. അത് ബ്ലഡ് പരിശോധിച്ചാലറിയാം. അവർക്ക് കാൽ തരിപ്പുണ്ടാവും, രക്തക്കുറവുണ്ടാവും, അവർക്ക് മുടി നേരത്തെ നനച്ചു പോകും. അത് സാധാരണ ജീവിതത്തിൽ പൂർണ്ണമായും വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആളുകളുണ്ട്. പാല് പോലും കഴിക്കാതെ, കട്ടൻ ചായ കുടിക്കുന്നു, മുട്ട കഴിക്കില്ല, പാല് കഴിക്കില്ല, മത്സ്യം കഴിക്കില്ല, മീൻ മാംസം കഴിക്കില്ല. അതിൽ നിന്നാണ് ഈ മത്സ്യ ഈ ജന്തു വിഭാഗ വർഗ്ഗങ്ങളിൽ നിന്നാണ് നമുക്ക് വെജിറ്റബിൾ വീട്ടുകൾ കിട്ടുന്നത്. അതൊന്നും കഴിക്കാത്ത ആളുകൾക്ക് നേരത്തെ 35 വയസ്സിൽ മുടി നരയ്ക്കും. അവരെ കണ്ടാൽ അറിയാം, ഒരു രോഗിയാണ് ഇതുപോലെ ചോദിക്കുന്നത്. നമ്മൾ ചോദിക്കാറുണ്ട് നിങ്ങൾ പച്ചക്കറി സസ്യബുക്കാണല്ലേ, അതിങ്ങനെ സാർ മനസ്സിലായത്, അല്ലെങ്കിൽ കണ്ടറിയാം. അതിന്റെ പ്രത്യേകത മൗത്തൊരു കർപ്പുരാശി ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിന് മറവി ഉണ്ടാവും. ആ മറവിക്ക് B12 ഇഞ്ചക്ഷൻ കൊടുത്താൽ മാറും. B1 എന്ന് പറഞ്ഞ തൈമിൻ ഡെഫിഷ്യൻസി ഉണ്ട്, അത് മദ്യപാനികൾക്ക് ഉണ്ടാവുന്നതാണ്. മദ്യപാനം കണ്ടമാനം കഴിക്കുന്ന ആളുകൾക്ക് മറവി ഉണ്ടാവും. അത് B1 ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണ്. അവർക്ക് B1 കൊടുത്താൽ, അതാണ് മദ്യപാനത്തിന്റെ ഈ വിഡ്രോവലിന് പെട്ടെന്ന് സീഷറായിട്ട് മദ്യം നിർത്തിയിട്ട് മദ്യം കഴിക്കാതെ രണ്ടോ കണ്ടമാനം കഴിക്കുന്ന ആൾ പെട്ടെന്ന് മദ്യം നിർത്തിക്കഴിഞ്ഞാൽ 1:42 അയാൾക്ക് അപസ്മാരം ഉണ്ടാവും. മാരകമാണ് ഡേഞ്ചറസ് ആണത്. ആ സമയത്ത് ഫസ്റ്റ് ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടത് വൈറ്റമിൻ B1 ആണ്, അല്ലെങ്കിൽ തലച്ചോറിൽ അത് അപരിഹാര്യമായ പ്രശ്നങ്ങളാണ് സൃഷ്ടി. അങ്ങനെയുണ്ട്. ഇങ്ങനെ ധാരാളം ഈ മറവി രോഗങ്ങൾ നമുക്ക് ചികിത്സ ഭേദമാക്കാൻ പറ്റും. പിന്നെ മറ്റൊന്ന് മറവി രോഗം നോൺ മറ്റേ NPH നോർമൽ പ്രഷർ ഹൈപ്പർട്രൈക്കപ്പാസിറ്റി ഉണ്ട്. തലച്ചോറിനുള്ളിൽ ചില പോക്കറ്റുകളുണ്ട്, ചില ഈ വെള്ളം കെട്ടിയിരുന്ന സ്ഥലങ്ങളുണ്ട്. ആ വെള്ളത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ദാറ്റ്സ് കോൾഡ് നോർമൽ പ്രഷർ ഹൈപ്പർട്രൈക്കപ്പാസിറ്റി, ദാറ്റ്സ് NPH. അതുള്ള ആളുകൾക്ക് മറവി ഉണ്ടാവും. കേരളത്തിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ കക്ഷിയുടെ സംസ്ഥാന നേതാവിന് അതിഗുരുതരമായ മറവി രോഗം വന്നിട്ട് അമേരിക്കയിലെ മേയോ ക്ലിനിക്കിൽ വെച്ചിട്ടാണ് ഇത് NPH ആണെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് ഇവിടെ നടുപ്പുറത്ത് കുത്തി ആ വെള്ളം കുറച്ച് കളഞ്ഞ ഉടനെ മിനിറ്റുകൾക്കുള്ളിൽ അദ്ദേഹം ഓർമ്മ വന്നു. ഒരു സംഭവം ആളെ പേര് ഞാൻ പറയുന്നില്ല, ഈ സ്നോമോറാണ്, അപ്പോൾ അയാളെ അത് ജീവിച്ചിരിക്കുന്നില്ല, അദ്ദേഹം നിതാ സംഭവം. അതിനുശേഷം അദ്ദേഹം കുറെ കാലം വർഷങ്ങൾ ജീവിച്ച മറവിയോടുകൂടി ഓർമ്മയോടുകൂടി. അപ്പം അങ്ങനത്തെ ഈ തലച്ചോറിനുള്ളിൽ വെള്ളം കെട്ടിക്കുന്ന കൂടെയാണ് ഇടക്കിടക്ക് പോയിട്ട് ഊരെ കുത്തിയിട്ട് ആ വെള്ളം കളയേണ്ടി വരും. ഇതൊക്കെ തിരിച്ചു പിടിക്കാവുന്ന മറവികളാണ്. മനസ്സിലായി? എന്നാൽ അതിൽ നമ്പർ 1 അൽസീമറാണ് തിരിച്ചെടുക്കാൻ സാധിക്കാത്തത്. അത് പ്രായമാകുമ്പോൾ സ്മൃതി കോശങ്ങൾ നശിച്ചു പോകുന്നുകൊണ്ടാണ്. രണ്ടാമത് വാസ്കുലർ ഡിമെൻഷ്യ എന്ന് പറയുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് വളരെ കൂടുതലാണ്. വാസ്കുലർ ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ രക്തക്കുഴലുകളുള്ള രക്തോട്ടം കുറയുന്നത് കൊണ്ടാവുന്ന ഡിമെൻഷ്യ. അതാണ് നമ്മുടെ കേരളത്തിലെ, കേരളമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈ ജീവിതശൈലി രോഗമുള്ളത്. ലോകത്തിൽ, ഇന്ത്യയിലും ഏഷ്യയിലുമല്ല, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈ ജീവിതശൈലി രോഗങ്ങളായിട്ട് പ്രമേഹം, ഉണ്ണത്തടി, പ്രഷർ, കൊളസ്ട്രോള്, ഹാർട്ട് അറ്റാക്ക്, വൃക്കരോഗങ്ങൾ മുതലായിട്ടുള്ള ഈ ജീവിതശൈലി രോഗങ്ങൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. ഈ രോഗങ്ങളെല്ലാം തന്നെ നമ്മുടെ രക്തക്കൊഴലിൻ്റെ ഉൾഭാഗം വണ്ണം കൂടുകയും ഉള്ളിലെ കോശങ്ങൾ നശിപ്പിക്കുകയും അങ്ങനെ രക്തോട്ടം കുറഞ്ഞു പോകും. ആ രക്തോട്ടം കുറയുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. രക്തോട്ടം തലച്ചോറിൽ കുറയുമ്പോഴാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത്. ഇവിടെ രക്തം കട്ട പിടിച്ചാൽ ഇപ്പുറത്ത് ലെഫ്റ്റ് സൈഡ് കുറഞ്ഞു, റൈറ്റിൽ കട്ട പിടിച്ചാൽ ലെഫ്റ്റ് കൊഴിഞ്ഞു പോകും, ലെഫ്റ്റിൽ കട്ട പിടിച്ചാൽ റൈറ്റ് കൊഴിഞ്ഞു പോകും, ഇത്തരം സംസാരശേഷി പോകും. അപ്പം അങ്ങനെ സ്ട്രോക്കുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ തലച്ചോറിൻ്റെ ഓർമ്മകൾ ശേഖരിക്കുന്ന കോശങ്ങളിലേക്കുള്ള രക്തക്കോയിലുകൾ വഴിയുള്ള രക്തോട്ടം നിന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും നിയന്ത്രിക്കുന്ന നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹമോ പ്രഷറോ കൊളസ്ട്രോളോ അങ്ങനെയുള്ള ആളുകൾക്ക്
അർമ്മമുണ്ടാകുന്ന ഡിമെൻഷ്യാണ് ഈ വാസ്കുലർ ഡിമെൻഷ്യ എന്ന് പറയുന്നത്. അത് ആ രോഗങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കി കഴിഞ്ഞാൽ രക്തോട്ടം കൂടുവാനുള്ള ആസ്പിരിൻ പോലത്തെ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ, ഈ കൊഴുപ്പ് കുറയുവാനുള്ള ഈ എട്ടോറോസാക്ഷൻ പോലത്തെ ഗുളികൾ കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരളവോളം അവരുടെ ഓർമ്മ തിരിച്ചു കിട്ടുന്നത്. രാവിലെ ഓർമ്മ ഉണ്ടാവും, വൈകുന്നേരം ഓർമ്മ ഉണ്ടാവും, രാത്രി വീണ്ടും ഓർമ്മയില്ല, അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവും. നാലാമത്തെ ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ വളരെ മാരകമായ ഡിമെൻഷ്യാണ്, ദാറ്റ്സ് കോൾഡ് ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ. നമ്മുടെ സാമൂഹിക ജീവിതം അങ്ങേയറ്റം അപകടകരവും അസഹ്യവുമായി ബന്ധുജനങ്ങൾക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള ഫ്രോണ്ടോ ടെമ്പറൽ, ഫ്രോണ്ടൽ ലോബ് എന്ന ഫ്രണ്ട് ഇവിടെ ടെമ്പറൽ ലോബ്, ഇത് വന്നു കഴിഞ്ഞാൽ അപകടം എന്താന്ന് വെച്ചാൽ സാമൂഹികമായി നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത, സഹിക്കാൻ പറ്റാത്ത പെരുമാറ്റങ്ങൾ ആ രോഗിക്കുണ്ടാവാം. എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു മഹാ വളരെ സാത്വികനായ അധ്യാപകൻ, 79-80 വയസ്സായി അദ്ദേഹം, വളരെ നല്ല മനുഷ്യനാണ്, സ്വന്തം സമയത്തുള്ള പങ്കെടുത്തല്ല 10-20 അദ്ദേഹം. അതായത് പുരുഷൻ സ്ത്രീയെ നോക്കുന്ന നോട്ടങ്ങളിൽ ചില അപകടങ്ങൾ നോട്ടങ്ങളുണ്ട്, അപകടകരമായ നോട്ടം. അപ്പോൾ ഇന്നലെ വരെ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് വരെ വളരെ സ്നേഹസമ്പന്നനായ സാത്വികനും അങ്ങേയറ്റം പരിശുദ്ധനുമായിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്നായിട്ട് ഫ്രോണ്ടോട്ടെമ്പറൽ ഡിമെൻഷ്യ വന്നിരിക്കും. അയാൾ അപകടകരമായ സ്വന്തം മരുമകളെ കാണുന്ന രീതി മാറില്ല. അത് അദ്ദേഹം ഉള്ളിൽ കരുതിയിട്ടില്ല, അദ്ദേഹം ഇവിടെ പോയി. ഈ മനുഷ്യന്റെ ഫ്രോണ്ടൽ ലോബ് എന്ന് പറയുന്നത് മനുഷ്യന്റെ വ്യക്തിത്വത്തെയും അവന്റെ ഇന്റഗ്രിറ്റിയെയും അവന്റെ ക്യാരക്ടറിനെയും അവന്റെ സാമൂഹിക സ്വഭാവ സവിശേഷങ്ങളെ നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ ഈ ലോബാണ്. അപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ സാമൂഹികമായിട്ട് ചെയ്യാൻ പാടില്ലാത്ത എന്തൊക്കെ ഉണ്ടാക്കുന്നു ചെയ്തു. ഉദാഹരണം, നമ്മൾ മുണ്ടെടുക്കാതെ നടക്കാം, മുണ്ടെടുക്കാതെ നമ്മൾ വസ്ത്രം പുഴിച്ചിട്ട് നടക്കും, പച്ചത്തെറി പറയും, അസഭ്യമായ ഭാഷകൾ ഉപയോഗിക്കും. നമ്മളൊക്കെ പല തെറ്റായ വാക്കുകൾ നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷേ നമുക്ക് പറയാൻ പറയില്ല. എന്തുകൊണ്ട്? നമ്മുടെ ഫ്രോണ്ടൽ ലോബ് വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്കത് പറയാൻ പാടില്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഈ ലോബ് നശിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത പ്രശ്നം. അത് കഴിക്കേണ്ടത് എല്ലാ ചോറും കുറെ പൊരിച്ചതും കഴിച്ചതും ഈ ഫാസ്റ്റ് ഫുഡും ജങ്കും എണ്ണക്കടിയൊക്കെ കഴിക്കും, ഇതാണ് കഴിക്കുന്നത്. 65 വയസ്സിന് മുകളിലുള്ളവർ കാരറ്റ്, ഉള്ളി, ചെറുനാരങ്ങ, തക്കാളി, കക്കിരി, പച്ചടി, ചീര, പേരക്ക എന്നിവ തുടർന്നുള്ള ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പരിപാടിയിൽ പങ്കെടുത്തവർക്കെല്ലാം കിറ്റുകൾ വിതരണം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ കെ, നഗര ആസൂത്രണ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി കെ, ശിവദാസൻ കെ വി, ബീരാൻ കോയ PP, കൗൺസിലർമാരായ സുരേഷ് കൊല്ലരത്ത്, ഷമീന, ഹെൽത്ത് ഇൻസ്പെക്ടർ അജയ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു.